നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഒരൊറ്റ മത്സരം പോലും പരാജയപ്പെടാതെ 45 പോയിന്റുകളുമായി റെക്കോർഡ് തകർത്തുകൊണ്ടാണ് ബ്രസീൽ ഖത്തറിലേക്ക് യോഗ്യത നേടി വരുന്നത്. പക്ഷേ ബ്രസീലിനെ ഇത്തവണത്തെ വേൾഡ് കപ്പിൻ്റെ ഫേവറേറ്റുകളായിട്ട് പറയാൻ കഴിയില്ല എന്ന് വിലയിരുത്തുകയാണ് ബ്രസീലിയൻ ഫുട്ബോൾ പണ്ഡിറ്റായിട്ടുള്ള കസഗ്രാൻഡെ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലേഖനം ഇപ്പോൾ ഗ്ലോബോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ബ്രസീലിയൻ ടീമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ 4 കൊല്ലങ്ങളായിട്ട് ടിറ്റയുടെ ടീം വളരെ കുറച്ച് മികച്ച മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ, ആരാധകർക്ക് സന്തോഷം പകരുന്ന തരത്തിൽ കുറച്ച് മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഒരു സ്ലോ ഫുട്ബോളാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, വളരെ കുറഞ്ഞ അഗ്രഷനും ഇൻറ്റൻസിറ്റിയും ഒക്കെയുള്ള ഒരു സ്ലോ ഫുട്ബോളാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരുപാട് കാലമായിട്ട് പ്രത്യേക താരങ്ങളെ മാത്രമാണ് അദ്ദേഹം ടീമിലേക്ക് എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ടൊരു പകുതിയായപ്പോൾ, ഈ 4 വർഷത്തെ കാലഘട്ടത്തിൽ കാര്യങ്ങൾ പകുതിയായപ്പോൾ, വിനീഷ്യസ് ജൂനിയർ, റാഫീഞ്ഞ, ആൻ്റണി, മാത്യസ് കുഞ്ഞ, പക്വേറ്റ, ബ്രൂണോ ഗുയ്മേറസ് തുടങ്ങിയ താരങ്ങളെ ടീമിലേക്ക് എടുത്തു എന്നുള്ളത് നല്ല കാര്യമാണ്. ഇനി ഫ്രണ്ട്ലി മത്സരങ്ങളും ട്രെയിനിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഡാനിലോക്കും റാഫേൽ വൈഗക്കും പാൽമറാസിൽ നിന്നുള്ള ഈ താരങ്ങൾക്ക്, അതുപോലെ തന്നെ ഫ്ലമിംഗോയിൽ നിന്നുള്ള പെഡ്രോക്കൊക്കെ അദ്ദേഹം അവസരങ്ങൾ കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബ്രസീലിയൻ ടീം ഇപ്പോൾ റെക്കോർഡുകൾ, പോയിന്റിൻ്റെ കാര്യത്തിൽ റെക്കോർഡുകൾ മറികടന്നുകൊണ്ടാണ് വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നത്. അൺഡിഫീറ്റഡ് ആയിട്ടാണ് വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നത്. അവസാന മത്സരങ്ങളിൽ ചിലിയെയും ബൊളീവിയയും തകർത്ത് വിട്ടു, ലാപ്പാസിൽ വെച്ച് ബൊളീവിയെ തകർത്ത് വിട്ടു എന്നൊക്കെ പറയുമ്പോഴും ബ്രസീൽ ഇത്തവണ വേൾഡ് കപ്പിൽ മുത്തമിടും എന്ന് പറയുന്നത് ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഇനിയും ബ്രസീൽ ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. യൂറോപ്പിൽ നിന്നുള്ള വമ്പൻ ടീമുകളോടൊക്കെ ഏറ്റുമുട്ടുമ്പോൾ ഏത് തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളത് അറിയേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയും, അറ്റ് ദിസ് മൊമെൻറ്റ് ഞാൻ ഒരിക്കലും ബ്രസീലിനെ വേൾഡ് കപ്പിൽ ഫേവറേറ്റുകളായിട്ട് കണക്കാക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസ്, ജർമ്മനി, ബെൽജിയം എന്നീ ടീമുകളാണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ടീമുകൾ. നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും, 2014 വേൾഡ് കപ്പിലും 2018 വേൾഡ് കപ്പിലും പല എതിരാളികളോടും ബ്രസീൽ ബുദ്ധിമുട്ടിയിരുന്നു. 2014 മെക്സിക്കോക്കെതിരെയും ചിലിക്കെതിരെയും ഒക്കെ ബുദ്ധിമുട്ടി. 2018 ആവട്ടെ സ്വിറ്റ്സർലൻഡ്, കോസ്റ്റാറിക്ക, മെക്സിക്കോ ടീമുകളോട് ബുദ്ധിമുട്ടുന്നതൊക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് ബ്രസീലിനെ ഇപ്പോൾ എന്തായാലും ഫേവറേറ്റുകളായിട്ട് കാണാൻ കഴിയില്ല എന്നാണ് ബ്രസീലിയൻ ഫുട്ബോൾ പണ്ഡിറ്റായിട്ടുള്ള കസഗ്രാൻഡെ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.